ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 8 ഹൈ ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളെ കുറിച്ചാണ്. അതിനു മുമ്പ് പ്രോട്ടീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി ഫംഗ്ഷനിങ് ഏറ്റവും അത്യാവശ്യമായ ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. മാക്രോ ന്യൂട്രിയൻസ് മൂന്നെണ്ണമാണുള്ളത്: കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ. ഇതിൽ പ്രോട്ടീൻ നമ്മുടെ മസിൽ, ബോൺസ്, സ്കിന്ന്, ഹെയർ, അതുപോലെ തന്നെ ടിഷ്യൂ റിപ്പയർ, ടിഷ്യൂ ഗ്രോത്ത്, ഇതിനെല്ലാം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ മസിൽ ബിൽഡിങ്ങിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻ. പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ചേർന്നാണ് ഒരു പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലടങ്ങിയിട്ടുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡിൻ്റെ പ്രസൻസ് അനുസരിച്ചായിരിക്കും. ഇങ്ങനെയുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡ് കറക്റ്റായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡിനെ പ്രോട്ടീൻ്റെ ഫസ്റ്റ് ക്ലാസ് സോഴ്സ് എന്ന് പറയുന്നു. നമ്മുടെ ഇന്നത്തെ ലിസ്റ്റിലുള്ള എല്ലാ ഫുഡും പ്രോട്ടീൻ്റെ ഫസ്റ്റ് ക്ലാസ് സോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പിന്നൊരു കാര്യം, ഈ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് അങ്ങനെ റാങ്ക് അനുസരിച്ചല്ല. നമ്മുടെ ഈ ലിസ്റ്റിലുള്ള എല്ലാ ഫുഡും പ്രോട്ടീൻ്റെ ഫസ്റ്റ് ക്ലാസ് സോഴ്സ് ആണ്. മുമ്പ് പറഞ്ഞ പോലെ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് കറക്റ്റായിട്ട് അടങ്ങിയിട്ടുള്ള സോഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ എട്ടാമത് വരുന്നത് ചീസ് ആണ്. ചീസ് ഒരു ഡയറി പ്രൊഡക്റ്റ് ആണ്. ഫാറ്റ്, പ്രോട്ടീൻ, കാൽഷ്യം എന്നിവയുടെ നല്ലൊരു സോഴ്സ് ആണ് ചീസ്. അതുപോലെ തന്നെ ഒരു ക്യൂബ് ചീസിൽ ഏകദേശം 5 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ഏഴാമത് വരുന്നത് പനീറാണ്, അതായത് ഇന്ത്യൻ ചീസ്. പനീർ നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കറിയായിട്ട് കഴിക്കാറുണ്ട്. ഈ പനീർ എന്ന് പറയുന്നത് ചീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കലോറിയും ഫാറ്റും കുറവാണ്. അതുപോലെ തന്നെ 100 ഗ്രാം പനീറിൽ ഏകദേശം 15 മുതൽ 20 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് വരുന്നത് കേർഡാണ്. ഇതും ഒരു ഡയറി പ്രൊഡക്റ്റ് ആണ്. സാധാരണ ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. 200 ഗ്രാം കേർഡിൽ ഏകദേശം 6 മുതൽ 8 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് മിൽക്ക്. മിൽക്ക് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. 200 ml ഏകദേശം 1 ഗ്ലാസിനകത്തിൽ 6 തൊട്ട് 8 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽക്കിൽ അടങ്ങിയിട്ടുള്ളത് വേ പ്രോട്ടീനും കസീൻ പ്രോട്ടീനുമാണ്. അടുത്തത് ഫിഷ്. ഫിഷും നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഫിഷിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ഫിഷിൽ ഏകദേശം 20 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോ ഫിഷ് അനുസരിച്ച് അതിലെ പ്രോട്ടീൻ്റെ കണ്ടന്റ് വേരി ചെയ്ത് വരുന്നുണ്ട്. എങ്കിലും നമ്മളൊരു ആവറേജ് പറഞ്ഞിരിക്കുന്നത് 20 ഗ്രാം പ്രോട്ടീൻ ആണ്. അടുത്തത് നമ്മുടെ ലിസ്റ്റിലുള്ളത് ബീഫ് ആണ്. ബീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ കാർണിറ്റീൻ്റെ നല്ലൊരു സോഴ്സ് ആണ് ബീഫ്. പിന്നെ 100 ഗ്രാം ബീഫിൽ ഏകദേശം 20 മുതൽ 25 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അടുത്തത് ലിസ്റ്റിലുള്ളത് മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ചിക്കൻ. ചിക്കനും നല്ലൊരു പ്രോട്ടീൻ്റെ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ബീഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിക്കനിൽ ഫാറ്റും കലോറിയും കുറവാണ്. പിന്നെ 100 ഗ്രാം ചിക്കനിൽ ഏകദേശം 25 മുതൽ 30 ഗ്രാം വരെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് എഗ്ഗാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. എഗ്ഗ് നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. ഒരു എഗ്ഗിൽ ഏകദേശം 6.5 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രോട്ടീൻ സോഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വൈസ് ആണെങ്കിൽ എഗ്ഗ് കുറച്ചുകൂടെ ചീപ്പാണ്. കൂടാതെ ഇതിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലൊരു ഫുഡ് സോഴ്സ് ആണ് എഗ്ഗ്. അപ്പോൾ ഇത്രയുമാണ് 8 ഹൈ ക്വാളിറ്റിയുള്ള പ്രോട്ടീൻ ഫുഡ്. ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഡെയിലി പ്രോട്ടീൻ മീറ്റ് ചെയ്യുന്നതിന് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നമ്മൾ ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും പ്രോട്ടീൻ്റെ ഫസ്റ്റ് ക്ലാസ് സോഴ്സ് ആണ്. പയർ, സോയാബീൻ അങ്ങനെയുള്ളതൊന്നും നമ്മൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അതെല്ലാം പ്രോട്ടീൻ്റെ സെക്കൻഡ് ക്ലാസ് സോഴ്സ് ആണ്. അതായത് അതിനകത്തിൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് കറക്റ്റായിട്ട് അടങ്ങിയിട്ടില്ല. എന്നാൽ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അതും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം.